സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഭൂതനാഥ സദാനന്ദ സർവഭൂതതയാ പരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രീ തുഭ്യം നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ നാരായണീ നമോസ്തുതേ. ശ്രീധർമ്മ ശാസ്താവ് ശബരിമലയിൽ കുടികൊള്ളുന്ന ശ്രീമണികണ്ഠൻ അയ്യപ്പൻ, അയ്യപ്പ ഭഗവാന്റെ കാരുണ്യത്താൽ നമ്മുടെ ഈ പ്രദേശത്തും ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ പൂർവികർ തെളിയിച്ചു. ആ തെളിയിച്ചതിൻ്റെ ഭാഗമാണ് ഇക്കാലമത്രയും നമ്മൾ ഇവിടെ വന്ന് ആരാധന നടത്താനും ഒത്തുകൂടാനും നല്ല കാര്യങ്ങളിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നത്. അപ്പോൾ ഏതൊരു കാലത്തും നമുക്ക് നമ്മളെ യോജിപ്പിച്ച് നിർത്തുന്നത് അതൊരു ഈശ്വരീയ ചൈതന്യമാണെന്ന് നമ്മൾക്ക് ഇവിടെ വെളിപ്പെടും. കാരണം ആ ശബരിമല ശാസ്താവ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുമെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് നമ്മുടെ കേരളത്തില് അതുപോലെ നമ്മുടെ നാട്ടിൽ അങ്ങോളമുള്ള അയ്യപ്പ ഭജനമടങ്ങില് ഓരോ കാലത്തും ഉണ്ടായി വന്നതാണ്. അയ്യപ്പ ഭഗവാനെ കാണാൻ വേണ്ടി മാലയിട്ട് പോകുന്ന സ്വാമിമാര് ഗുരുസ്വാമിമാര് അവർക്ക് വേണ്ടി ഭജനയടിക്കാനും അതുപോലെ അവർക്ക് ആരാധന നടത്താനും വേണ്ടിയാണ് ഓരോ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അയ്യപ്പ ഭജനമടങ്ങള് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് സദാസമയവും നമ്മള് സ്മരിക്കേണ്ടത് ആ ശബരിമല ശാസ്താവിനെ തന്നെയാണ്. കാര്യം അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ ഈശ്വരീയമായിട്ടുള്ള ആ ശക്തി തന്നെയാണ് നമ്മളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ എല്ലാ കാലത്തും കേൾപ്പുള്ളത്. ഓരോ കാലത്തും ഓരോ ആളുകള് ഋഷിമാര് അതുപോലെ മഹാത്മാക്കളൊക്കെ ഉണ്ടായി ജനിച്ച് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്ന് നമ്മളെയൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ മുന്നിൽ നിൽക്കും. എങ്കിലും അതിൻ്റെ ഒക്കെ പ്രേരണ ഈയൊരു ഈശ്വരീയ സങ്കല്പം തന്നെയാണ്. അപ്പൊ സദാസമയവും നമ്മൾ സ്മരിക്കേണ്ടത് ഈശ്വര സങ്കല്പത്തെ തന്നെയാണ്. ഈശ്വര സ്മരണ, ഈശ്വര രീതിയിലുള്ള ജീവിത മാർഗങ്ങള്, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിച്ചു നിർത്തരുത്. കാര്യം അത് എല്ലാ കാലത്തും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരുമിച്ച് നിർത്തുന്ന ശക്തി സ്രോതസ്സാണ്. ആ ശക്തി സ്രോതസ് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ നാട്ടിലെ വളരെ നല്ല ആളുകള് കമ്മിറ്റി അംഗങ്ങള് ജനങ്ങള് എല്ലാവരും ഇവിടെ എല്ലാ ആളുകൾക്കും വേണ്ടി സദാസമയം പ്രവർത്തിക്കുന്നു. അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു തെളിവാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇവിടെ വരാനും നമുക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനുമുള്ള അവസരമുണ്ടായിട്ടുള്ളത്. അപ്പോ ആദ്യം തന്നെ ഈ വചനമഠത്തിന്റെ പൂർവികരെയും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയും മനസ്സുകൊണ്ട് ആദ്യം തന്നെ പ്രണമിക്കുന്നു. ഇവിടെ ഒരു പ്രഭാഷണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയുള്ള പ്രഭാഷണമാണെന്നുള്ളത് നമുക്ക് ഇരിക്കുന്നവർക്കറിയില്ല. കാരണം അതിലൊരു വിഷയം നമുക്ക് കിട്ടിയിട്ടില്ല. മുഴിമുത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് നമ്മുടെ ഒരു പേരാണ്. അപ്പൊ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ നമുക്ക് മുൻകൂട്ടി തയ്യാറാവാനോ പ്ലാൻ ചെയ്യാനുള്ള
സാഹചര്യം തന്നിട്ടില്ല. എന്നാലും നമ്മൾ ഒത്തുകൂടിയതല്ലേ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാം അല്ലേ. നമുക്ക് നമ്മളായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്ടം അല്ലേ. നമുക്ക് ഈശ്വരനായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ഈ പ്രഭാഷണങ്ങൾക്ക് നമുക്ക് മുട്ടില്ല. അന്തർയോഗങ്ങളും പ്രഭാഷണങ്ങളും സ്വാമിമാരും സന്യാസിമാരും അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ വേറൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളുടെ അവസ്ഥ. പ്രഭാഷണങ്ങളും അന്തർയോഗങ്ങളും ക്ഷേത്രങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഒരു ഭാഗത്തൂടെ ഉണ്ടെങ്കിലും നമ്മൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ വേറൊരു വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വഴിക്കിൽ നിന്ന്, നമ്മൾ ആ പോകുന്ന വഴിയിൽ നിന്ന് നമ്മൾ ശരിയായ പാതയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ മഹാന്മാരുടെയൊക്കെ പ്രഭാഷണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഒരു ഭാഗത്തൂടെ കേട്ട് മറ്റൊരു ഭാഗത്തൂടെ വിടാതെ അതിലെന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് നമ്മളിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ മറ്റുള്ളവരെയല്ല മാറ്റം വരുത്തേണ്ടത്, നമ്മളിൽ നിന്നാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്നുള്ള ആദ്യവാക്യത്തോടു കൂടി തന്നെ നമുക്ക് തുടങ്ങാം. നമ്മളൊക്കെ വീട്ടിലറിയാലോ, രാവിലെ ശബരിമല സീസണായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും പറയണ്ട, നമ്മുടെ വീട്ടില് നമ്മളെ വീട്ടിൽ കുടുംബനാഥൻ അല്ലെ മക്കള് എല്ലാവരും കുളിച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കും, ആരും പറയണ്ട, നാമം ജപിക്കും, അയ്യപ്പനെ വിളിക്കും, കുളിക്കും, മൂന്ന് നേരം കുളിക്കും, മത്സ്യമാംസങ്ങൾ കഴിക്കില്ല, ആരും ഒരു നിബന്ധനയും എവിടെയും വെച്ചിട്ടില്ല. പക്ഷെ മുദ്ര അണിഞ്ഞു കഴിഞ്ഞാല് നമ്മളിതൊക്കെ സ്വാഭാവികമായി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു പോകുന്നതാണ്. അതാണ് ശ്രീധർമ്മശാസ്താവിന്റെ ശക്തി. പക്ഷെ ആ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രാവിലെ ചൂടുവെള്ളം ഒഴിച്ചാലും നമ്മളൊന്ന് രാവിലെ എണീക്കാത്ത അവസ്ഥയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഓരോ കാലത്തും ഉണ്ടാവുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കുറച്ച് കുറച്ചൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ ജീവിതം എല്ലാ കാലത്തും അന്ത്യം വരെയും ധന്യമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമായി നമ്മൾ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കെന്താണ് ആവശ്യം? അതാണല്ലോ നമുക്ക് ചോദ്യം. നമുക്കെന്താണ് ആവശ്യം? നമുക്ക് ആവശ്യമുള്ളതാണോ നമുക്ക് കിട്ടുന്നത്? നമുക്ക് ആവശ്യമില്ലാത്തതാണോ നമുക്ക് കിട്ടുന്നത്? ഇവിടെ നമ്മൾ ആവശ്യം നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇപ്പോ ഭഗവാനെ, ഗുരുവായൂരപ്പ, അയ്യപ്പ, മുത്തപ്പ ഇങ്ങനെ മൂന്നപ്പന്മാരാണ് നമ്മളെ കേരളത്തിലുള്ളത് ഇല്ലേ. ഒന്ന് ഭഗവാൻ, ഗുരുവായൂരപ്പൻ, എല്ലാരും നീട്ടി വിളിക്കും ഗുരുവായൂരപ്പ, അങ്ങ് ഗുരുവായൂർ കേൾക്കും, ഇല്ലെങ്കിൽ അയ്യപ്പ ശബരിമലയെ കേൾക്കും, ഇല്ലെങ്കിൽ മുത്തപ്പ, ഭഗവതി, കൊടുങ്കല്ലൂരമ്മേ, അങ്ങനെ നമ്മളിൽ നിന്ന് ഭഗവാന്മാരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എൻ്റെ മകക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു സർക്കാർ ജോലിയൊക്കെ ഉള്ള നല്ലൊരാളെ കിട്ടണേ ഭഗവാനെ, അതിന് എന്തു വേണേലും താലി വേണേലും ചാർത്തിക്കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടണം, അല്ലെ എനിക്ക് എൻ്റെ വീട്ടിൽ നല്ലൊരു കുട്ടിയെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വഴിപാടുകളും എല്ലാതും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഭഗവാനെ, അയ്യപ്പ, ഗുരുവായൂരപ്പ, എൻ്റെ കുട്ടിക്ക് ഒരു ജോലി കിട്ടണേ, എൻ്റെ കുട്ടി ഇത്രയും പഠിച്ചു, ഒരു ജോലി കിട്ടണേ ഇല്ലേ. നമ്മൾ അവലാദിയാണ്, എൻ്റെ പെൺകുട്ടിക്ക് ഒരു ജോലി കിട്ടണേ, അല്ലെങ്കിൽ എൻ്റെ ആൺകുട്ടിക്ക് ഒരു ജോലി കിട്ടണേ, എന്നിട്ട് വേണം അവരൊരു കല്യാണം കഴിച്ച് കാണാൻ എന്നുള്ള അവലാദി. ഭഗവാനെ, ഗുരുവായൂരപ്പ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, അപ്പൊ എന്റെ രോഗങ്ങൾ മാറ്റണേ എന്നുള്ള അവലാദികൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടേതായിട്ടുള്ള അവലാദികളും പ്രശ്നങ്ങൾക്കിടയിൽ എവിടെയോ ചെറിയ ചെറിയ സുഖങ്ങൾ നമ്മൾ അനുഭവിച്ചു പോവുകയാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മുടെ അവലാദികൾക്കും നമ്മുടെ പരിഭവങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും നടുവിൽ ചെറിയ ചെറിയ ഇടയിൽ ചെറിയ ചെറിയ കിട്ടുന്ന ചെറിയ സുഖങ്ങൾ നമ്മൾ അനുഭവിച്ചു പോവുകയാണ് അല്ലേ. കമലാക്ഷിയമ്മേ, ആ എന്താപ്പൊ കുട്ടിയുടെ കല്യാണം എന്തായി? എന്താപ്പൊ തിരയണ്ണയാണ്, ഒരു നിവൃത്തിയില്ല, ഇവിടെ കുട്ടികളെ കിട്ടാനില്ല,
പെൺകുട്ടികളില്ല. എന്താ പ്രശ്നം, എന്താ പ്രശ്നം, എന്താ എന്റെ കുട്ടിക്ക് എന്താ ടാപ്പിംഗ് ആണ് അല്ലെങ്കിൽ വേറെ വല്ല ജോലിയാണ്, സർക്കാർ ജോലിയാണ് പറയുന്നത്. അയ്യോ ഇപ്പൊ എന്താ ചെയ്യാ, എന്താ ചെയ്യാ, 30 വയസ്സായി 28 വയസ്സായി എന്താ ചെയ്യാ? ആ അപ്പൊ കമലാശമ്മ മോളെ കാര്യം എന്തായി? ആ മോള് പഠിച്ചു, നല്ല മോള് പഠിച്ചിട്ടുണ്ട്, പരീക്ഷയൊക്കെ എഴുതി ആ ജോലിക്കുള്ള ഒരു റെഡിയൊക്കെ ആയിട്ടുണ്ട്. ആ എത്ര വയസ്സായി? 25 വയസ്സായി. എന്താ അപ്പൊ കല്യാണല്ലേ? കല്യാണം ഉണ്ടേ, കൊടുക്കോ? ആ കൊടുക്കേ. എന്തേലും ഡിമാൻഡ് ഉണ്ടേ? ഒരു ഡിമാൻഡും ഇല്ല. എന്തേ? ആ അല്ല, എന്നിട്ടിപ്പോ എന്താ കല്യാണം കഴിക്കാൻ? അല്ലെ, ചെറിയച്ഛൻ എന്താ അറിയാ, അവളെ ചെറിയച്ഛനാണ് അല്ലെങ്കിൽ അവരെ അമ്മാവനെ ചെറിയച്ഛനാണ് അവളെ പഠിപ്പിച്ചത് അവളെ കാര്യങ്ങളൊക്കെ. അപ്പൊ ചെറിയച്ഛൻ പറയുന്ന എന്താ അറിയോ, അവൾക്ക് ഒരു സർക്കാർ ജോലിയുള്ള ഒരാളെ കിട്ടിയാല് തിരക്കടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. നമുക്ക് നിബന്ധനയൊന്നുമില്ല. അപ്പൊ സ്വന്തം മകനെ കല്യാണം അന്വേഷിച്ചിട്ട് ഇതാണ് അവസ്ഥ, സ്വന്തം മകളെ കാര്യം പറയുന്നത് ഇങ്ങനെ. അപ്പൊ ചെറിയച്ഛന്റെ പ്രശ്നമാട്ടോ, എന്റെ പ്രശ്നമല്ല. ചെറിയച്ഛന് മാത്രമേ നിർബന്ധമുള്ളൂ, കാര്യം ചെറിയച്ഛനാണ് അവളെ ജോലികളും കാര്യങ്ങളൊക്കെ ആ തീരുമാനിക്കുന്നതേ. അപ്പോ ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ള കാര്യങ്ങള്. ആ അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന അവസ്ഥ. അപ്പോ ആരാണ് ആരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഭഗവാനെ, എന്റെ കുട്ടി ഒരു കല്യാണം കഴിച്ചിട്ട് എന്നെക്കൊന്ന് നോക്കുന്നു കരുതിയെന്നു, ഇപ്പൊ എന്തേ? അല്ല അവപ്പോ അവള് പറയണം കേട്ടുകൊണ്ട് നടക്കുക. നിങ്ങളിപ്പോ എവിടെ? ഞാനുണ്ട്, ഞാനൊരു ഭാഗത്ത് വേറൊരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്ത് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ഓലെ അവിടെ ഓലെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. എന്റെ കുട്ടീനെ ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയതാണെന്നറിയോ? എന്നിട്ടിപ്പ എന്താ? ഇപ്പൊ അവള് പറയണ കേട്ടുകൊണ്ട് നടക്കുക, ഞാൻ പറയണ കേൾക്കുന്നില്ല. ആ മകളെ കാര്യം സുഖം തന്നെയല്ലേ? മകളെ കൊണ്ടുപോയ മകളെ അവസ്ഥ എന്താ? കുഴപ്പമില്ല, അവിടെ സുഖമാണ്. പക്ഷെ എന്തോ വെച്ചാ എന്താടാ, നമ്മളെ ചെക്കൻ മരുവനൊരു മായി അവിടുത്തെ അമ്മ പറയണ മാത്രം കേട്ട് നടക്കുക, ഇവിടെ ഭാര്യ പറയണത് കേട്ട് കേൾക്കുക, അവിടെ അമ്മ പറയണത് കേട്ട് കേൾക്കുക. അപ്പൊ അതുകൊണ്ട് അവിടെ സുഖമല്ല, ഇവിടെ സുഖമല്ല. സത്യത്തിൽ ഭഗവാനെ, എവിടെ നമുക്ക് സുഖമുള്ളത്? നമ്മളെ കുടുംബത്തിൽ നമുക്ക് എവിടെയാണ് സുഖം? നമ്മൾ എവിടെയാണ് സുഖമുള്ളത്? നമ്മൾക്ക് ആവലാദികൾ മാത്രമല്ലേ ഉള്ളൂ? എവിടെയാണ് നമ്മുടെ സുഖം? എവിടെയാണ് നമ്മുടെ സന്തോഷം? മരിക്കുന്നതിന് മുമ്പ് ഒരു ഇത്തിരി സന്തോഷമെങ്കിലും കിട്ടണ്ടേ? അല്ലെങ്കിൽ ഒരു പ്രായമാവുമ്പോ ഒന്ന് പറയണ്ടേ, ഭഗവാനെ എനിക്ക് ഇനി മരിച്ചാലും മതി, ഭഗവാനുണ്ട് ഇനി ഭഗവാന്റെ അടുത്തേക്ക് എനിക്കത് പോയാൽ മതി. കാര്യം എന്താ, ഞാൻ എന്റെ സന്തോഷവും സങ്കടവും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് തൃപ്തിയായിട്ടുണ്ട്. എൻ്റെ അച്ഛനിടയ്ക്ക് പറയായിരുന്നു സത്യം, ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാര്യം എനിക്ക് എൻ്റെ കിട്ടാനുള്ള സുഖങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, റെഡിയാണ് പോവാൻ, റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ റെഡി ആയിട്ടില്ല, പോവല്ലേ എന്ന് വന്ന് വിളിച്ചു ചോദിച്ചാൽ പറയും ആയിട്ടില്ല, കുറച്ചുകൂടി ഒക്കെ ഒന്നും കിട്ടിയിട്ടില്ല, ഇപ്പൊ ഇത്രയും കാലമായില്ലേ, 10, 60, 70 വയസ്സായി, പക്ഷെ എനിക്ക് സമാധാനം എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കാലം കൂടി കാത്തിരിക്കാന്ന് പറയും. ഇതല്ലേ അവസ്ഥ, നമ്മുടെ ചുറ്റുപാടുള്ള അവസ്ഥകൾ ഇതല്ലേ? ഈ ആവലാദികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അല്ലേ പ്രശ്നങ്ങള്? അപ്പൊ ഇവിടെ എവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആ പ്രശ്നങ്ങള് എന്നുള്ളത് നമ്മളെ തിരിച്ചറിയും. ഈ ഒരു കുത്തൊഴുക്കില്, ഈ ഒരു ഒരു ദുരിതത്തില് നമ്മൾ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവാണ്. അതിന്റെ ഇടയ്ക്കാണ്, ഇടയിലാണ് ഇത്തരത്തിലുള്ള ചില അന്തരയോഗങ്ങളും ചില ഈശ്വരീയമായിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ചില സുഖങ്ങൾ കിട്ടുന്നുണ്ട്, ചില സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്, ചില കൂടിച്ചേരലുകൾ കിട്ടുന്നുണ്ട്, ശരിയല്ലേ? ആ സമയത്ത് നമ്മളെല്ലാം മറക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തിരിച്ചു പോകുമ്പോൾ, നമ്മളെ കവാടത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമ്മുടെ പരിഭവവും പ്രശ്നങ്ങളും ആവലാദികളും ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോയാൽ മതിയോ നമുക്ക്? എന്നിട്ടോ എന്താ ഇപ്പൊ പ്രശ്നം? ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ പ്രശ്നം എന്താവോ? മൂപ്പർക്ക് ഒരു തൃപ്തിയില്ല, മരിച്ചുപോയ ആളെ കാര്യമാണ് പറയുന്നത്. മൂപ്പർക്ക് ഒരു സുഖമില്ല എന്നാ പറയുന്നത്, അവിടെ മൂപ്പർക്ക് ഒരു സുഖമില്ല, ഒരു ഒരു സുഖമായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്താ കാര്യം? കൊടുത്തത് ശരിയായില്ല, നമ്മള് കൊടുത്തതേ ബലിയിട്ടത് ശരിയായില്ല, അത് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മരിച്ചുപോയി, ഒരാൾ മരിച്ചു പോയാലും
അയാൾക്കും അവിടെ സുഖമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉള്ള വിവരം കിട്ടുന്നത്. ഇവിടെ ഇരുന്നപ്പോഴോ സുഖമില്ല, എന്നാ ഇവിടെ നിന്ന് മരിച്ചു പോയാലും സുഖം ഉണ്ടാവും കേട്ടോ, അതും ഇപ്പൊ അതും ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവരൊക്കെ പറയുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു മരിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. വേണ്ട, എങ്ങനെ മരിച്ചു പോയാൽ മതിയോ? നമ്മൾ ഗതി കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടന്നാൽ മതിയോ? എത്ര ബലിയിട്ടിട്ട് പരിഹാര കർമ്മങ്ങളും നടത്തിയിട്ടും ഹോമം പൂജയൊക്കെ നടത്തി മരിച്ചൊരാൾക്ക് വേണ്ടിയിട്ട്, എന്നിട്ടും എന്തോ ഒരു ഉറക്കത്തിൽ കാണാണ്, സ്വപ്നം കാണാണ്, എന്തറിയില്ല, അദ്ദേഹം ഇങ്ങനെ കരയുകയാണ് അല്ലെങ്കിൽ അവളിങ്ങനെ കരയുകയാണ്, എന്തോ പ്രശ്നമുണ്ട്. ഇതും നമ്മുടെ വിഷയം തന്നെയാണ്. ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്, ഇതൊന്നും നമ്മൾ പുറത്തു പറയില്ല. ഇതാണ് യാഥാർത്ഥ്യം, ഈ അപരാധികളും പ്രശ്നങ്ങളും. എന്നിട്ട് ഇതിന്റെ ഒക്കെ മുകളിൽ നിന്നുകൊണ്ട് പറയും, അവര് കണ്ടോ എന്താപ്പ അവരൊക്കെ, എന്താപ്പ അവളെ വിചാരം, കണ്ടോ എന്താ കാണിച്ചു കൂട്ടല്, എന്താപ്പ അവരൊക്കെ കാട്ടിക്കൂടുന്നത്, ഇവിടെ എന്താ കാട്ടിക്കൂടുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോവാണ്. ഒരു 10-30 കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ അല്ലേ, എൻ്റെയൊക്കെ ഇപ്പൊ ഒരു 10-30 കൊല്ലം മുമ്പ്, എൻ്റെ വയസ്സ് ഞാൻ പറയാറ് 10-35 കൊല്ലം മുമ്പേ, നമ്മളെ വിഷയത്തേക്ക് വരികയാണ് കേട്ടോ. നമ്മളെ അപരാധികളും പ്രശ്നങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യണമല്ലോ, എന്നിട്ട് അതിനാണല്ലോ നമ്മൾ പരിഹാരം കാണേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ പൊടിയിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടോ? ഒരു 10-30 കൊല്ലം മുമ്പ്, ഒരു 35 കൊല്ലം മുമ്പ് ആലോചിച്ച് നോക്കൂ. ഓല മേഞ്ഞ വീട്, വാതില് ശരിക്കില്ല, ഈ ഓടായിക്കോട്ടെ, അതും വേലില്ല, മതിലില്ല, ഗേറ്റില്ല, ഇരുമ്പ് കമ്പി പട്ടയില്ല, ജനലില്ല. നമ്മുടെ വീട്ടിലെ സുന്ദരികളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും സുന്ദരിമണികളൊക്കെ അന്നും സുരക്ഷിതത്തോടുകൂടി ജീവിച്ചിട്ടില്ലേ? ഇല്ലേ? ഇന്നെല്ലാം ഇരുമ്പിന്റെ പൂട്ടിട്ടിട്ട് നമുക്ക് ജനലടച്ച് കിടക്കാൻ പറ്റുമോ? ജനലടക്കാതെ കിടക്കാൻ പറ്റുമോ? ടെറസിന്റെ വീട്ടിൽ ചുട്ടിട്ട് പൊള്ളുക, എന്നിട്ട് ആ ജനലൊന്ന് തുറന്നിടാൻ പറഞ്ഞാൽ നമുക്ക് പേടിയാണ്, ആരെങ്കിലും ആ ജനലിൽ കൂടെ അങ്ങോട്ട് ഒന്നിച്ച് അങ്ങോട്ട് വലിച്ചുകൊണ്ടുവന്നുള്ള ഭയം അല്ലേ? ശരിയല്ലേ? നമുക്കൊന്ന് സുരക്ഷിതത്വം ഉണ്ടോ? ആരെ കയ്യിലാണ് നമ്മളെ സുരക്ഷിതത്വം? തൊട്ടടുത്തുള്ള കുട്ടികളോട് കൂടെ നമുക്ക് കുട്ടികളെ പറഞ്ഞുവിടാൻ മടി, പേടി, ഭയം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പുരോഗമിക്കുകയാണ് ഉണ്ടായത്, അതോ അധപതിക്കുകയാണ് ഉണ്ടായത്? ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ പുരോഗമിക്കുകയാണോ ഉണ്ടായത്, നമ്മൾ അധപതിക്കുകയാണോ ഉണ്ടായത്? ശരിയാണെങ്കിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി, എനിക്കിവിടെ നിന്ന് പറയാനേ പറ്റുള്ളൂ, നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ പുരോഗമിച്ചതാണോ അധപതിച്ചതാണോ? എന്താ അറിയില്ല, എന്തായാലും വേണ്ടിയില്ല. മേലത്തെ ഏതെങ്കിലും ഒരു പൂട്ടന്ന് പൂട്ടിയിട്ടില്ലെങ്കിൽ, വാതിൽ പൂട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഉറക്കമുണ്ടാവില്ല. ആ വാതിൽ പൂട്ടിയിട്ടുണ്ടോ, കുറ്റിട്ടിട്ടുണ്ടോ, ഞാൻ അടുക്കള വാതിൽ അടച്ചിട്ടുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് അടുക്കള വാതിൽ അടച്ചിട്ടുണ്ടോ, അടുക്കള വാതിൽ അടച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മളെ കുട്ടികൾ സുരക്ഷിതരല്ല, ആരും സുരക്ഷിതരല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ വീട് സുരക്ഷിതല്ലേ? ഗേറ്റ് ഇല്ലേ? അതിന് പൂട്ടില്ലേ? ബുൾഡോസറിന്റെ വലിപ്പുള്ള നായ ആ കോമ്പൗണ്ട് കൂടെ ഓടി നടക്കണില്ലേ? എന്നിട്ടും പിന്നെന്താ ഈ ജനലടക്കിയ നമുക്ക് ഭയം ഇല്ലേ? ജനലടക്കാതെ ആരെങ്കിലും കാണാം, ആ ജനല് വെച്ച മുതലേ തുറന്നിട്ടുണ്ടാവില്ല. കാര്യം ആ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തൊക്കെ അന്ന് ആശാരി വാതിൽ വെച്ചത് അവിടുന്നുള്ള കാറ്റും വെളിച്ചവും ആ പോസിറ്റീവ് ഊർജമൊക്കെ കിട്ടാൻ വേണ്ടിയാ. പക്ഷെ ഇന്ന് വരെ അത് തുറന്നിട്ടുണ്ടാവില്ല. മാത്രല്ല, അവിടെ കുറെ കർട്ടനുമിടും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെക്കാട്ടൊക്കെ നേരത്തെ നേരത്തെ ചത്തുപോവാ നല്ലത്. മരിക്കുന്നത് വരെ ശ്വാസം മുട്ടി പേടിച്ച് വെറുങ്കലിച്ച് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളൊക്കെ. അതാ നമ്മളെ അവസ്ഥ. അപ്പോ എവിടെയാണ് നമ്മൾ, എവിടെയാണ് നമുക്കൊക്കെ പ്രശ്നം പറ്റിയത്? നമ്മൾ പുരോഗമിക്കുകയാണോ നമ്മളെ കഥപതിക്കുകയാണോ എന്നാ ചോദ്യം. നമ്മളെല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഇല്ലേ? ഇന്നിപ്പോ താഴെ നിലയിൽ നിന്ന് മോളേക്ക് വിളിച്ചാൽ പോരെ, മോളെ ഭക്ഷണമായിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ എന്ന് പറയാം. ഫോണില്ലേ നമ്മളെടുത്ത്? ഇല്ലേ? ഫോണില്ലേ? എന്നിട്ടും ഈ കുട്ടിക്ക് ഒരു അപകടം വരുന്ന സമയത്ത് ആ ഫോൺ എവിടെ?
ആ ഫോൺ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? എത്ര കുട്ടികൾ അപകടത്തിൽപ്പെട്ടു, എത്ര കുട്ടികൾ നശിപ്പിക്കപ്പെടുന്നു, ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുന്നുണ്ടോ? അപ്പോ അത് ഉപയോഗപ്പെട്ടോ? പെട്ടോ? അപ്പൊ നമ്മൾ പുരോഗമിച്ചതാണോ അധപതിച്ചതാണോ? ഒരു വാഴ കാറ്റടിച്ച വീഴുന്ന നമുക്കറിയാം, എന്തുകൊണ്ടാണ് വീഴുന്നത്? അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വളർത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ വേരുകളൊന്നും എന്തില്ല, അതിന്റെ വേരുകളൊന്നും ആഴത്തിലേക്ക് ഇറങ്ങിച്ചില്ല. പക്ഷെ തൊട്ടടുത്തുള്ള ഒരു മരം, വെറുതെ വളർന്നിട്ടുള്ള ഒരു മരം അങ്ങനെ കാറ്റടിച്ച വീഴുവോ? ഇല്ല. കാര്യം എന്താ, അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, അത് അതിന് വെള്ളം കിട്ടാൻ വേണ്ടി അതിന്റെ ആഴത്തിലേക്ക് പോവുക എന്നുള്ളത് അതിന്റെ ഒരു പരിശ്രമമായിരുന്നു. ഇവിടെ നമുക്കിന്ന് എല്ലാം നമ്മുടെ മുന്നിലാണ്. അതേ ഇപ്പം നമ്മളൊക്കെ നമ്മളെ സുഖമായിട്ട് ജീവിച്ചു, എന്റെ കുട്ടികളെ സുഖമല്ലാതെ ജീവിക്കണം എന്നുണ്ടോ? എന്റെ കുട്ടികളെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? ഇങ്ങനെ സംവിധാനം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകളാണ്. അതുകൊണ്ട് പിന്നെ എന്റെ കുട്ടികൾ, എന്റെ മക്കള് സുഖമായിട്ട് ജീവിക്കണം. ഈ സുഖം കൊടുത്ത ആളുകൾ വലുതായി കഴിഞ്ഞാൽ ഈ തിരിച്ച ആളുകൾക്ക് സുഖം കൊടുക്കുന്നുണ്ടോ? അനാഥാലയങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഹോസ്പിറ്റലുകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അനാഥാലയങ്ങളും ഹോസ്പിറ്റലുകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ ആവശ്യകത? കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു വൈദ്യനുള്ള സ്ഥലത്ത് 30 കിലോമീറ്റർ ചുറ്റളവില് ഒരു വൈദ്യനുണ്ടെങ്കിൽ അവിടെ ഒരു പിന്നെ ഒരാൾക്ക് അസുഖം ഉണ്ട് എന്നാൽ വൈദ്യന് മാനക്കേടാണ്. അതായത് വൈദ്യനില്ലാന്നല്ല, ആ വൈദ്യൻ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര ചുറ്റളവില് അവിടെ ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ വൈദ്യനത് മാനക്കേടാണ്. ഇന്ന് നമുക്ക് അഭിമാനം എന്താ, എല്ലാവരും നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് വരുന്ന ഹോസ്പിറ്റലിൽ വരികയാണ് എന്നുള്ളതാണ് നമ്മളെ അഭിമാനം. യഥാർത്ഥത്തിൽ അതിലാണോ നമ്മൾ അഭിമാനിക്കേണ്ടത്? ഹോസ്പിറ്റലുകൾ കുറഞ്ഞു കുറഞ്ഞു വരണ്ടേ നമുക്ക്? അപ്പോ എന്താണ് പുരോഗമനം? ഇവിടെ നമ്മൾ നമ്മുടെ ആത്മീയമായ നമ്മുടെ സാംസ്കാരികമായ കാര്യങ്ങളെ നമ്മൾ ബന്ധപ്പെടുത്തി നമ്മളെ ജീവിത മാർഗങ്ങളെ ജീവിതചര്യകളെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം. അതിൽ നിന്ന് നമുക്ക് മാറി സ്വയം മാറാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുക, ആ കരുത്ത് നമുക്ക് ഉണ്ടാവുക. നമ്മളൊക്കെ പറയും കുട്ടികളിപ്പോ വളർന്നു വരുന്ന എന്തായാലും സുഖമുള്ള ഏർപ്പാടല്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഒന്ന് എന്താ എന്റെ കുട്ടി ആവുക എന്ന് ആർക്കൊരു പിടിയില്ല. ഈ ഷോഡശ സംസ്കാരത്തില്, ഷോഡശ സംസ്കാരം എന്നാണ് 16 സംസ്കാരങ്ങള്, അതായത് ജനനം മുതല് മരണം വരെയുള്ള ഒരു സംസ്കാര പ്രക്രിയയുണ്ട്. അതില് വിവാഹ ഗൃഹസ്ഥാശ്രമ പ്രവേശന കർമ്മം എന്നുള്ളൊരു ഭാഗമുണ്ട്. ഗൃഹസ്ഥാശ്രമ പ്രവേശന കർമ്മം, അത് അതിലൊരു ഭാഗമാണ്. അതിലെന്താ പറയുന്ന അറിയോ, വിവാഹം കഴിച്ച് വധൂവരന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോ മാതാപിതാക്കൾ അവരെ വിളക്ക് വെച്ച് സ്വീകരിച്ച് അവരെ കാൽത്തൊട്ട് വന്ദിച്ച് അവരുടെ അനുഭവങ്ങളും എല്ലാം അവര് സ്വാംശീകരിച്ച് അവര് സ്വീകരിച്ച് അനുഗ്രഹം നേടി അവരൊരു പ്രതിജ്ഞ ചെയ്യുക, അതാണ് ആ കർമ്മം. എന്താ പ്രതിജ്ഞ? ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം നമ്മൾ ഒരുമിച്ച്, നമ്മളെല്ലാവരും ഒരുമിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമ്മള് ഏറ്റവും ഉന്നതമായ ആ ഗൃഹസ്ഥകർമ്മം, ഗൃഹസ്ഥാശ്രമം വിജയിപ്പിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ 16 സംസ്കാരങ്ങളിൽ ഒന്ന് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി ഇപ്പൊ ഇനിയിപ്പോ നടക്കുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ആ പരിപാടി ഇനിയിപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മളെ അമ്മമാരുടെ പേടി, അച്ഛന്മാരുടെ പേടി. കാര്യം എന്താ, വിവാഹമൊക്കെ ഇപ്പോ കുട്ടികള് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോ പരിപാടി നടത്തുക അല്ലേ. നമുക്ക് ഒരു ഉറപ്പില്ല. പണ്ടൊക്കെ പറഞ്ഞിരുന്നു എന്റെ മകളെ കുറിച്ച് എനിക്ക് ഉറപ്പാണ്, എന്റെ മകളെ കുറിച്ച് ഉറപ്പാണ്, എന്റെ കൈ പിടിച്ചിട്ടാണ് കുട്ടി പുറത്തിറങ്ങുക, ഒരാളെ വീട്ടിക്ക് പോവാ. ഇന്ന് ഉറപ്പ് പറയാൻ, നെഞ്ചത്ത് കൈവച്ച് ഉറപ്പ് പറയാനുള്ള സാഹചര്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ വലിയ വീമ്പ് പറയും, എന്റെ കുട്ടി ഞാൻ അവിടെ ഓക്കെയാണ്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കിടിലുണ്ടാവും.
നമുക്കറിയില്ല നമ്മുടെ കുട്ടികൾ എന്താണ്, എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് ചെയ്തത് നമുക്കറിയില്ല യഥാർത്ഥത്തില്. അപ്പൊ ഈ ഷോഡശ സംസ്കാരത്തിലെ ഈ കർമ്മം ഇനി നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോ നമുക്ക് പറയണു, നമ്മുടെ മക്കൾ എന്തായാലും വളർന്നു വരുന്നുണ്ടല്ലോ, പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇത് നമ്മള് ഇതിൽ നമ്മൾ നല്ലതുണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം, വേണ്ടാത്തതുണ്ട് നമുക്ക് കളയാം. അപ്പോ ആ മക്കൾ വളർന്നു വരുമ്പോ നമ്മൾ എന്താ പറയുന്നത്, എല്ലാരും എന്താ പറയേ, ഇന്നത്തെ കാലം മഹാമോശം ആണോ മക്കളെ, ഇന്നത്തെ കാലം മഹാമോശാണോ ആണോ? അവരെ സംബന്ധിച്ചല്ല, നമ്മളെ ചെറുപ്പക്കാലത്ത് നമുക്ക് സുന്ദരായിരുന്നു, നമ്മക്കന്ന് സുന്ദരായിരുന്നു, ഇന്ന് ഇവർക്ക് സുന്ദരാണ്, നമ്മക്കാണ് ഇന്ന് വേവലാതി, മക്കക്കില്ല. കാരണം നമ്മളെ വീട്ടിലൊക്കെ പപ്പടം കൊണ്ടുവരുമല്ലോ, പപ്പടം. അപ്പൊ ഏറ്റവും നല്ല പപ്പടം ഏതാണെന്ന് ഇപ്പൊ ഇന്ന് നമുക്ക് അറിയോ, ഇന്നുള്ളവനറിയോ, പഴയൊരു കാരണവർക്ക് അറിയാം നല്ല പപ്പടം ഏതാ, കേട് പപ്പടം ഏതാണ്. പക്ഷെ നമ്മക്കെന്താ, ഒക്കെ പപ്പടാണ്. അപ്പൊ എന്താ, നമ്മള് നല്ലത് കണ്ടിട്ടില്ല, നല്ലത് കണ്ട കുട്ടികൾക്കല്ലേ നല്ല പപ്പടം ഏതാണ്, കേട് പപ്പടം ഏതാണ്, നമുക്കൊക്കെ പപ്പടാണ്. ഇന്ന് എന്താണോ കിട്ടുന്നത് അതാണ് നമുക്ക് വലുത്, ഇവർക്ക് ഇന്ന് എന്താണോ കിട്ടുന്നത് അതാണ് വലുത്. നമ്മൾ ഇപ്പോഴാണ് മൊബൈൽ കണ്ടത്, നമ്മൾ ഒരു 5-10 വർഷം മുമ്പാണ് മൊബൈൽ നമ്മളെ കയ്യിലെത്തിയത്. പക്ഷെ ഇവിടെ നമ്മൾ പ്രസവിച്ച് ആ 90 ആവുന്നതിന് മുമ്പേ തൊട്ടടുത്ത മൊബൈൽ പാട്ട് കേൾപ്പിച്ച് ആ കുട്ടിയെ അമ്മയോടെ ഉറങ്ങുന്ന രംഗങ്ങളാണ് അവരുടെ അനുഭവം. അപ്പൊ അവരെ സംബന്ധിച്ച് ഇന്ന് അവര് സുന്ദരമാണ്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേവലാതിയാണ്. അപ്പൊ അന്നും ഇന്നും എന്താണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എവിടെയാണ് വ്യത്യാസം ഉണ്ടായത്? ആളുകൾ പറയും മക്കളെ വളർത്തല് ശരിയല്ല, സ്കൂളിൽ ശരിയല്ല, കൂട്ടുകെട്ട് ശരിയല്ല, ആരൊക്കെ മാതാപിതാക്കള് വളർത്ത് ശരിയല്ല, അധ്യാപകർ പഠിപ്പിക്കുന്നത് ശരിയല്ല, പിന്നെ അവരെ കൂട്ടുകെട്ട് ശരിയല്ല, പിന്നെ എവിടെ ശരിയല്ലാത്ത, ശരിയല്ല എവിടെ എവിടെ ശരിയല്ല. ഇത് അന്നും ഇന്നും എന്നും ഇങ്ങനെയൊക്കെ തന്നെയാവും. പക്ഷേ അന്ന് നമ്മുടെ മക്കൾ വളരാന് ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ആ സംവിധാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നു. അതെന്താണെന്നറിയോ, പറയട്ടെ, കേക്കണോ? ആണോ? ഐ, ഇന്നിപ്പോ നമുക്ക് ഒരു പിറന്നാൾ വരികയാണെങ്കിൽ നട്ടപ്പാതിരയ്ക്ക് കേക്ക് പെട്ടെന്ന് ആ ആളെ നെറ്റി ഉണർത്തി, പിന്നെ ആ ബലൂനൊക്കെ കത്തി പൊട്ടിച്ചാണ്ട് ആ ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കുക, നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് അറിയാം അല്ലേ. നമ്മളെ ഭാര്യന്റെ ഇത് വന്നു, പിറന്നാൾ വന്നു. സാധാരണ പിറന്നാൾ നമ്മൾ എങ്ങനെ ആഘോഷിക്കുക, പിറന്നാളിന്റെ അന്ന് ആഘോഷിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നട്ടപ്പാതിരയ്ക്ക് 10 മണിക്കും 11 മണിക്കും ഒക്കെ ഭാര്യ അറിയാതെ നമ്മളെ കേക്ക് കൊണ്ടുവരും, ബലൂൺ കൊണ്ടുവരും, എല്ലാം അതുകൊണ്ട് സജ്ജീകരിക്കും. ഭാര്യ ചിലപ്പോൾ അറിയും, അറിയാത്ത മാതിരി ഇങ്ങനെ ഇരിക്കും, സർപ്രൈസ് ആയിക്കോട്ടെ, ഞാൻ അദ്ദേഹം സന്തോഷിച്ചോട്ടെന്ന് അറിയും, എന്നിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഈ നട്ടപ്പാരിക്ക് എത്ര കഷ്ടപ്പാടുണ്ട് അതിന്റെ പിന്നിൽ എന്നറിയോ? അത്രയും കഷ്ടപ്പാടുണ്ടോ നമ്മളെ ആചാര സംസ്കാരങ്ങളിലെ ഷോഡശ സംസ്കാരങ്ങൾ കൊണ്ടുനടക്കാൻ എന്നുള്ളത് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇന്ന് വരുന്ന തലമുറ ഇന്നത്തെ കാലത്തെ സാഹചര്യങ്ങൾ മാത്രമല്ല, ഇന്നത്തെ മീഡിയകളല്ല, ഇന്നത്തെ ഇടപെടലുകൾ, ഇതെല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ചെറിയ ചെറിയ സാധനങ്ങൾ പുതിയ വന്നു എന്ന് മാത്രം, മൊബൈൽ നമ്മളെ ഇടയിൽ വന്നു, TV പ്രചാരത്തിലായി, കുറെ കാര്യങ്ങൾ വന്നു എന്നല്ലാണ്ട് നമ്മളിൽ എന്ത് മാറ്റമുണ്ടായി? കണ്ണ് മുന്നിൽ തന്നെയല്ലേ നമുക്ക്, അവിടെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ചെവി ഇവിടെ തന്നെയാണ്, എല്ലാതും ഇങ്ങനെ തന്നെയാണ്, മാറ്റം ഇവിടെ എവിടെയും വന്നിട്ടില്ല, മരം മേലേക്ക് തന്നെയാണ് വളരുന്നത്. പിന്നെ എന്ത് മാറ്റം അവിടെ ഉണ്ടായിട്ടുള്ളത്? വെള്ളം മുന്നിക്ക് തന്നെയാണ് ഒഴുകുന്നത് ഇല്ലേ, എന്ത് മാറ്റമുള്ളത്? ആ ആല അന്നും ഒന്നും ഒക്കെ അതേമാതിരി തന്നെ മേലേക്ക് തന്നെ വളരുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്, അതിന്റെ ഇലയെ അതേമാതിരി, ഒരു മാറ്റമില്ല. പിന്നെ ആർക്ക് മാറ്റം വന്നു നിങ്ങൾ പറയണേ? മൊബൈൽ വന്നത് അപ്പൊ ഇത്ര വലിയൊരു മാറ്റം? മൊബൈലിൽ നിന്ന് ആളുകൾ പൈസ ഉണ്ടാക്കുന്നില്ലേ, പണം ഉണ്ടാക്കുന്നില്ലേ? യൂട്യൂബില് വെറുതെ ചാടി കളിച്ച് ആളുകൾ പൈസ ഉണ്ടാക്കുന്നില്ലേ? നല്ല നല്ല ആക്ടിവിറ്റികൾ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ അത് നല്ലതല്ല എന്ന് പറയാൻ പറ്റുമോ?
നമ്മളിന്ന് ഓരോരുത്തരെ വിളിക്കുന്നില്ലേ, കുടുംബത്തിലെ ഗ്രൂപ്പുകൾ ചെയ്യുന്നില്ലേ, വാട്സപ്പ് ഗ്രൂപ്പുകളില്ലേ, കുടുംബ സംഗമം നടത്തുന്നില്ലേ, ഇതൊക്കെ മൊബൈൽ കൊണ്ടല്ലേ. അപ്പൊ അതിന് കുറ്റം പറയാൻ പറ്റുമോ? നമ്മളിൽ നിന്ന് കൈമോശം വന്നിട്ടുള്ള നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളെ എവിടെ ഇട്ടോ, ആ ഇട്ടവരുടെ മക്കളൊക്കെ ഇന്ന് വഴിമാറിപ്പോവും, സംശയമല്ല. വിവാഹത്തിന് മുമ്പ് തുടങ്ങണം, വിവാഹത്തിന് മുമ്പ് തുടങ്ങണം. വിവാഹത്തിന് മുമ്പ് ഷോഡശ സംസ്കാരങ്ങള്, പഞ്ചമഹായജ്ഞം പഠിച്ചിരിക്കണം. കൗൺസിലിങ്ങിനല്ല പോകേണ്ടത്. ഇപ്പൊ കൗൺസിലിംഗ് ഉണ്ട് പലയിടത്തും, കൗൺസിലിംഗ് ഉണ്ട്, വിവാഹത്തിന് ശേഷം കൗൺസിലിംഗ് ഉണ്ട്. അവസാനം കൗൺസിൽ ചെയ്ത ആള് നട്ടപ്പാരിക്ക് വിളിച്ചാലും പിന്നെ അയാൾക്ക് സുഖമില്ല. കൗൺസിൽ ചെയ്ത ആൾക്ക് പിന്നെ നട്ടപ്പാരിക്ക് സുഖമില്ല എന്നുള്ളത്. ഏതൊരു സമയത്ത് എന്നെ വിളിക്കാട്ടോ. ആരെ വിളിക്കണത്? ഭാര്യയെ വിളിക്കേ, ഭർത്താവല്ല. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വിളിക്കാം. അപ്പോ കൗൺസിലിങ്ങും പ്രശ്നമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വിവാഹത്തിന് മുമ്പേ ഈ ഒരു ഷോഡശ സംസ്കാരം നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ, നമ്മൾ ഇനിയെങ്കിലും പഠിപ്പിച്ചെങ്കിൽ, വിവാഹം കഴിഞ്ഞ് ഒരു പുത്രോത്പാദനം നടത്തുന്നത് മുതൽ, ഒരു കുട്ടി ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ആ ആഗ്രഹം നമ്മൾ നല്ലൊരു സങ്കല്പത്തോടുകൂടി നമ്മളെ പൂർവികമായിട്ടുള്ള കാരണവന്മാരൊക്കെ വിചാരിച്ചുകൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ നേടി, നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നേടി, നല്ലൊരു സന്താനം ഉണ്ടാവണമെന്ന് നല്ലൊരു സങ്കല്പത്തോടുകൂടി സംഗമിക്കുമ്പോൾ അല്ലേ സൽസന്താനം തുടങ്ങുന്നത്? ഈ പിറക്കുക എന്ന് പറയുന്നത് പ്രസവിക്കുന്നത് മുതലല്ലോ. ആ സങ്കല്പം മുതലില്ലേ നമ്മുടെ കുട്ടിയുടെ സംസ്കാരം? ഇന്ന് കതിരിൽ വളം വെച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എന്താ കുട്ടികൾ പറഞ്ഞിട്ട് കേൾക്കാത്തത്? കാര്യം അവന്റെ ഉള്ളിലുള്ള സംസ്കാരം, അവന് തുടക്കം മുതലേ കിട്ടിയിട്ടുള്ള കാര്യങ്ങള്, അതേ അവൻ അവന്റെ ജീവിതത്തിൽ പാലിക്കുള്ളൂ. തൽക്കാലം നമ്മളൊക്കെ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും, പേടിച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈൽ തരൂല അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി തരൂല അറിഞ്ഞിട്ടോ അപ്പൊ ഒക്കെ കേൾക്കുമായിരിക്കും. യഥാർത്ഥത്തിൽ അവരുടെ ഒരു സംസ്കാര സൽസന്താനമായിട്ട് അവനെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അവനെ ഉപദേശിക്കുക, തല്ലിയോ പിടിക്കേണ്ട ഒന്നും ആവശ്യമില്ലെന്ന്. അപ്പോ ഈ ജന്മം കൊടുക്കുന്നത് മുതൽ അതിന്റെ ഓരോ വളർച്ചയിലും ചെയ്യുന്ന ചില സംസ്കാര കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് ചെയ്തിരുന്നുവെങ്കിൽ, അന്നത് ചെയ്തിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് മക്കളുണ്ടാവുന്നത് നമുക്കറിയാം. നമ്മുടെ ആവശ്യം ഉണ്ടായിട്ടോ ഉണ്ടാവാതെയോ ആണ് മക്കൾ ഉണ്ടാവുന്നത്. ആഗ്രഹിച്ചിട്ടുണ്ടോ ആഗ്രഹിച്ചിട്ടില്ലയോ അറിയില്ല. അങ്ങനെ ഉണ്ടാവേണ്ടതല്ല മക്കള്. സന്യാസിമാര് വരെ പറയും, കാമകേളിയുടെ ഉപോത്ഭകലമായി ഉണ്ടാവുന്ന ഒരു ആവരുത് മക്കള്. നമ്മൾ ആഗ്രഹിച്ച് സങ്കല്പിച്ച് ഉണ്ടാവേണ്ടതാണ് നമ്മളെ മക്കള്. അവിടെ നിന്ന് മുതൽ ഒന്നാമത്തത് ഈ സംഗമിക്കുമ്പോൾ മുതൽ സങ്കല്പത്തില് ആചരണങ്ങള്. രണ്ടു മാസം കഴിയുമ്പോൾ കുംവസനം, ഗർഭാധാരണം കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോൾ കുംവസനം എന്നുള്ള ചടങ്ങ്. എന്താ ചടങ്ങ്? ഒരു ക്യാഷിന്റെ ചെലവില്ല, പൈസ ചെലവില്ല, ഒന്നുമില്ല. എന്താ ചടങ്ങ് അറിയോ? ഇതൊരു സൽസന്താനമാവണം എന്നുള്ള സങ്കല്പത്തോടുകൂടി, ഓജസ്സും തേജസ്സും ഉള്ള ഒരു കുട്ടിയാവണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഈ കുഞ്ഞിന്റെ പ്രസവം കഴിഞ്ഞ അനന്തരം വരെ ഈ ഭാര്യ ഭർത്താക്കന്മാർ ബ്രഹ്മചര്യം പാലിക്കുമെന്ന ദൃഢപ്രതിജ്ഞ അത് നടക്കുന്നുണ്ടോ? അവർ പിന്നെ ബ്രഹ്മചര്യാണ്, അതായത് പരസ്പരം സ്നേഹിച്ച് ആ കുട്ടിയുടെ വളർച്ച മാത്രമാണ് അവരുടെ ലക്ഷ്യം. മറ്റു ഭോഗങ്ങൾ, കാമഭോഗങ്ങളില്ല. അതുണ്ടായത് കൊണ്ട് പിന്നെ ആ മക്കളുടെ സ്വഭാവം മാറുമോ? ആ മക്കൾ ഇങ്ങനെയല്ലേ, എങ്ങനെയുള്ള മക്കളല്ലേ നമുക്ക് ഉണ്ടാവുക? പിന്നെ ആരെ നമ്മൾ കുറ്റം പറയുന്നത്? അപ്പോ ഈ കുംവാസനം, അത് കഴിഞ്ഞ് നാലാമത്തെ മാസത്തിൽ സീമന്തോ നയനം, എന്താണ് കുട്ടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും ആയുർവേദങ്ങളും
ഇത്തരം കാര്യങ്ങളൊക്കെ ഗർഭിണിയുടെ ആരോഗ്യങ്ങളും അതുപോലെ മക്കൾ കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ചില ഔഷധ സേവാ കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം കഴിഞ്ഞു, അത് രണ്ടും പോയി. ആകെ എപ്പോഴ നടക്കിയ കർമ്മം? നൂലുകെട്ടില്. 28 നൂലുകെട്ടില്, കുട്ടി ജനിച്ച ആകെണ്ടാവുക നൂലുകെട്ടില്, പിറന്നാള്, പിന്നെ കൊല്ലം കൊല്ലം പിറന്നാള്. ആ പിറന്നാളാണെങ്കിലും ഇങ്ങനത്തുള്ള പരിപാടികളും. ഇപ്പൊ ഈ 16 സംസ്കാരത്തിലൂടെ ഈ കുട്ടി കടന്നുപോയാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ജാതകർമ്മം 3-ാമത്തത് എന്താണ്? നാലാമത്തത് ജാതകർമ്മം. കുട്ടി ജനിച്ച ഉടൻ ആശുപത്രിയിലായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും, ഈ പറയുന്ന ആളിതൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പറയില്ല. അതിനൊരു ഭാഗ്യം കിട്ടി, നമ്മുടെ ഭാര്യയും അതിനുള്ളൊരു അവർക്കതിന് വേണ്ട പഠനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു വെക്കണം, ബാക്കി എന്തോ ആവട്ടെ. ഇതൊന്നും ചെയ്യാതെ നമ്മൾ മക്കളെ, വളർന്നു വരുന്ന മക്കളെ അങ്ങനെയായി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ജാതകർമ്മം എന്താ? 4-ാമത്തത് ജനിച്ച ഉടൻ അന്ന് ആശുപത്രിയിലോ വീട്ടിലോ എവിടെയോ ആവട്ടെ, അച്ഛന്റെ കയ്യിൽ കുട്ടിയെ കിട്ടി. കുട്ടിയുടെ ചെവിയിൽ ഓങ്കാരം, ഓങ്കാരം മുഴക്കിക്കൊണ്ട് നീ ജ്ഞാനമാകുന്നു എന്ന് രണ്ട് ചെവിയിലും പറയുന്ന ജാതകർമ്മം. സ്വർണമുണ്ടെങ്കിൽ നാവിൽ ഓങ്കാരം. അപ്പൊ നാവ് കുത്തി മുറിക്കുക എന്നുള്ളതല്ല ഈ ചടങ്ങ്. ഇത്രയും കാര്യം നമുക്ക് ഇന്നത്തെ കാലത്ത്, ഇത്രയും ആധുനിക സൗകര്യമുള്ള കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അത് പഠിക്കണ്ടേ? അപ്പൊ അവിടെ നീ ജ്ഞാനമാകുന്നു, നീ അറിവാകുന്നു എന്ന് ആദ്യ ഭൂമിയിലേക്ക് വന്നത് മുതൽ വന്ന അന്ന് തന്നെ ആ നിമിഷം കുട്ടി അറിയുകയാണ്, നീ ജ്ഞാനമാകുന്നു. കാര്യം നമ്മളൊക്കെ നമ്മളിലേറെ ആ കുട്ടിക്ക് ഏകാഗ്രതയെ ശ്രദ്ധയുണ്ടായിരിക്കും. ആ ഗർഭത്തെ ശിശുവിന്, ഗർഭിണി ആയിരിക്കുമ്പോ വയറിൽ വെച്ച് തന്നെ ആ കുട്ടിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങള് കുട്ടിക്ക് അറിയാം. ഇന്ന് നമ്മളിന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചല്ലോ. അപ്പോ ആ ജാതകർമ്മം നമ്മളിന്ന് അന്യം നിന്നുപോയി, നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം. അത് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഈ 4 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വല്ലതും അറിഞ്ഞോ? ജനിച്ചു കഴിഞ്ഞു, ജാതകർമ്മം കഴിഞ്ഞ് 5-ാമത്തെ കർമ്മം നിഷ്ക്രമണം. എന്താ അത്? അപ്പൊ നിഷ്ക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനിച്ച കുട്ടിയെ പ്രകൃതിയായിട്ടൊന്ന് കാണിക്കുക, സൂര്യനെ കാണിക്കുക, വെളിച്ചത്തെ കാണുക, പ്രകൃതിയിൽ കാണിക്കുക. അപ്പൊ പുറത്തു കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ്. അപ്പൊ അതുവരെ കുട്ടീനെ പുറത്തു കൊണ്ടുപോയിട്ടില്ലേ? ചോദ്യം കാര്യം, കുട്ടി ജനിച്ച അന്ന് മുതൽ കൊടുക്കൽ തുടങ്ങിയാണ് ഉമ്മ. എല്ലാരും വന്നും കൊടുക്കും. ഇന്ന് ഈ കുട്ടി ഒരു വളർച്ച വരെ ഈ കുട്ടിക്ക് കഫക്കെട്ടാണ്. എങ്ങനെ മാറുമോ? കുട്ടി ജനിച്ച മുതൽ തുടങ്ങി കുടുംബക്കാരും കൂട്ടക്കാരും എല്ലാരും വന്ന് കൊടുക്കലോട് ഉമ്മ. ഉമ്മ എവിടെ കൊടുക്കും ഉമ്മ എന്നൊക്കെ അറിയാലോ. കറക്റ്റ് അതിന്റെ ചുണ്ടുമ നോക്കി കൊടുക്കും കുട്ടീന്റെ. കാണുമ്പോ എല്ലാവർക്കും ഇത്രയും കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി വേറല്ല. അപ്പൊ ആ 90 വരെ, ആ 90 കഴിയുന്നത് വരെ ആ കുട്ടി ആ അമ്മയുടെ, അല്ലെങ്കിൽ ആ അമ്മയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ആ ഡോക്ടറുടെ പരിചരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലേ? അത് കഴിഞ്ഞാണ് ഈ പുറത്തേക്ക് വരുമ്പോഴാണ് പ്രകൃതിയെ കാണിക്കുന്നത്. ഇത് വരുന്നവരങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകല്ലേ? പിന്നെന്ത് നിഷ്ക്രമണം? എന്നും നിഷ്ക്രമണമല്ലേ, ജനിച്ച മുതലേ നിഷ്ക്രമണം, പ്രകൃതിയിലെ കാണിക്കലാണ്. അപ്പൊ അങ്ങനെ ഒരു ചടങ്ങ്. അപ്പൊ ചോദിക്കും, നമ്മൾ ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുന്നില്ലേ? അറിയാതെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊരു ഈശ്വരീയ സങ്കല്പത്തോടുകൂടി, ഈ കുട്ടി ഇന്നതാവണം എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി, ഈ പഞ്ചഭൂതങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന ആ സങ്കല്പത്തോടു കൂടി ആ സംസ്കാര കർമ്മം നടക്കുമ്പോഴാണ് ആ സംസ്കാരം അതിലുണ്ടാവുക. അപ്പൊ ഈ 5-ാമത്തെ കർമ്മം വരെ നടന്നോ? ഇല്ല. 11-ാമത്തെ ദിവസം, കുട്ടി ജനിച്ച് 11-ാമത്തെ ദിവസം, ഞാനിപ്പോ ഇത്രയും പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മളെ മക്കളാണ് പ്രധാനം അല്ലേ? എന്നിട്ടേ ദൈവം ഉള്ളൂ അല്ലേ? അതല്ലേ ശരിയല്ലേ? ദൈവേ എന്റെ മക്കളെ ഒന്ന് എങ്കിലും സുഖാക്കി തരണേന്നല്ലേ പറയാ. അപ്പോ നമുക്കെന്താ,
നമ്മുടെ മക്കളല്ലേ പ്രധാനം. സാധാരണ ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെയല്ലേ പ്രധാനം. എന്റെ എന്റെ മകള്, എന്റെ കുട്ടി, എന്റെ ഭർത്താവ്, എന്റെ അമ്മ, എന്റെ അമ്മമ്മ, എന്റെ ഭാര്യ, ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് വലുത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ മക്കളെ കുറിച്ച് പറയുന്നത്, ഈ മക്കള് ഇങ്ങനെയാവണമെങ്കിൽ നമ്മള് പറ്റിയിട്ടുള്ള അബദ്ധതൊക്കെ തന്നെയാണ്. 11-ാമത്തെ ദിവസം നാമകരണം. നാമകരണം എന്ന് പറഞ്ഞെന്താ? പേരിട. അർത്ഥവത്തായിട്ട് കുട്ടിക്ക് ഒരു പേരിടുന്ന ദിവസം എന്താണ്? 11 ദിവസം കഴിഞ്ഞാൽ എപ്പോഴും പേരിടുക. ഇന്ന് ഭാഗ്യത്തിന് നടക്കുന്നുണ്ട്, കാര്യം ഹോസ്പിറ്റലായതുകൊണ്ട് ഹോസ്പിറ്റലായൊരു പേപ്പർ വരും, പേരിട്ടോളൂ. ആ അപ്പൊ ഏകദേശം ഒരു 11 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു പേരിടല് അത് നടക്കുന്നുണ്ട്. അർത്ഥവത്തായിട്ടുള്ള പേര് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അർത്ഥവത്തായിട്ടുള്ള പേര്, കാര്യം ഒരു കുട്ടിയെ പേര് വിളിച്ച് 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 ആ സങ്കല്പമായി മാറും. അപ്പൊ അർത്ഥവത്തായിട്ടുള്ള ഒരു പേരിടുന്ന ഒരു ചടങ്ങാണ് 11-ാമത്തെ ദിവസം നാമകരണം. ഈ നാമകരണം നമ്മൾ എവിടെ നടത്തല്? നമുക്കറിയാലോ, 6 മാസം കഴിഞ്ഞ് കുട്ടിക്ക് ചോറൂണ് കൊടുക്കുമ്പോഴാണ് എന്ത് നടത്തുക? പേര് വിളിക്കൽ നടത്തുക. അല്ലേ, നമ്മളങ്ങനെയല്ല നടത്തുക? നമ്മള് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയല്ല. നമ്മളെ മുന്നിലുള്ള സംവിധാനങ്ങള് ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മളെ മക്കള് ഇങ്ങനെ ആയി തീരുന്നതിന്റെ അവസ്ഥ പറഞ്ഞു പോവുകയാണ്. നമ്മളെ കയ്യിൽ സാധനമുണ്ട്, പക്ഷെ നമ്മളെ അവസ്ഥ ഇതാണ്. ഇത്രയും സാധനം നമ്മളെ കയ്യിലുണ്ടായിട്ട് ഇതാണ് അവസ്ഥ വെച്ചാല് അത് നമ്മൾ തിരിച്ചറിയണ്ടേ? ഇത്രയും കാര്യങ്ങൾ നമ്മളെ സംവിധാനങ്ങൾ നമ്മളെ കയ്യിലുണ്ടെന്ന്. അപ്പൊ പിന്നെ 11-ാമത്തെ ദിവസം നാമകരണം കഴിഞ്ഞാൽ പിന്നെ എന്താ? 6 മാസമായാൽ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട്, 6 മാസമായാൽ ചോറൂണ്, അന്നപ്രാശന കർമ്മം. എന്തൊക്കെ ചോറൂണിന് കൊടുക്കുക? ഏറ്റവും മിനിമം എന്താ കൊടുക്കുക? തൈര്, നെയ്യ്, വെണ്ണ, ചോറും കൂട്ടി ചോറ് കൊടുക്കണ ചടങ്ങാണ് ചോറൂണ്. നമ്മളെന്താ കൊടുക്കുക? എന്താ കൊടുക്കുക? മുളക്, മുളക്. പിന്നെന്താ? പുളി. ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിക്ക്, ഞാനൊക്കെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോ ചില അമ്മമാരുടെ വന്നിട്ട് ആ മുളകിന്റെ പൊട്ടിച്ചിട്ട് കുട്ടീന്റെ ചുണ്ടുമകട് തേക്കും. എന്ത് കാര്യണ്ടെന്ന്? ആ കുട്ടിക്ക് ഒരു മധുരമുള്ള ഒരു സാധനം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാവും. അതിന്റെ അടുത്ത് ചില പ്രായമുള്ള ആൾക്കാർ വന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് മുളകിന്റെ പൊട്ടിച്ചിട്ട് ഒരൊറ്റ തേക്കില ചുണ്ടുമുക്കൂടെ. പിന്നെ ആ കുട്ടി പൂളം കരയും. ആ കുട്ടി പിന്നെ ജന്മന ക്ഷേത്രത്തിക്ക് വരുമോ? വലുതായാൽ വരുമോ? ഇതാണ് അവസരം വെച്ച. ഈ കുട്ടിക്ക് മുളക് കൊടുക്കാൻ എത്രയോ സമയം അവിടെ കിടക്കണു ഇല്ലേ? നമുക്കൊക്കെ മുളക് തിന്നാൻ എത്രയോ സമയം ജീവിതത്തിൽ കിടക്കണുണ്ട്, പുളി തിന്നാൻ കിടക്കണുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് പുളിയും കൊണ്ടക്കി, കുറച്ച് മുളകും കൊണ്ടക്കി. ആരെ കൊണ്ടക്കാൻ പറഞ്ഞ്? ആരോ കൊണ്ടച്ചു. ഏതായാലും തിരുമേനികൾ പറയില്ല പൊതുവെ, ഇങ്ങനെയാണെന്ന് പറയാം. ആയിക്കോട്ടെ, എന്താ ശരി. നമ്മളെന്താ കൊണ്ടക്കിയ? തൈര്, നെയ്യ്, കുറച്ച് തേന്, പിന്നെ വെള്ള നിവേദ്യം, ഇതൊക്കെ കൂട്ടിയിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നതേ. ആ ചടങ്ങിന് അതാണ് കൊടുക്കുന്നത്. കുട്ടി വീട്ടിൽ പോയിട്ട് മുളകോ എന്താച്ചാ കഴിച്ചോട്ടെ. അപ്പോ ഈ ഒരു സംസ്കാര കർമ്മത്തിൽ വന്നിട്ടുള്ള വൈകല്യം നമ്മുടെ കുട്ടിയിൽ പ്രതിഫലിച്ചില്ലേ? ഇല്ലേ? എവിടെയാണ് നമ്മൾക്ക് പ്രശ്നം പറ്റിയതുള്ളത് നമ്മൾ പഠിക്കണം. അല്ലാതെ കുട്ടികളെ മുട്ടിനു മുട്ടിനു ഇങ്ങനെ തല്ലിയിട്ട് കാര്യമില്ല, തല്ലിയിട്ട് കാര്യമില്ല. അച്ഛനും അമ്മ എട തടവില്ല, അപ്പുറം അപ്പുറം നിന്ന് തല്ലിയാൽ ആ കുട്ടി കുറച്ച് വലുകുന്നേരം നിങ്ങളെ വലുതായ നിങ്ങളെ തിരിച്ചു തല്ലും. നന്നാവാനാണ് ഈ തല്ലുന്നത്, കുട്ടീനെ നന്നാവാനാ തല്ലിയതേ. ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വൈകല്യം നമ്മുടെ കുട്ടിയിൽ വന്നിട്ടില്ലേ? പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയണ്ടല്ലോ, പിന്നെ സംസ്കാര കർമ്മങ്ങൾ വേറെ പറയണ്ടല്ലോ. ഈ ചോറൂണ് വരെ, അതിനുശേഷം എന്താണ്? 3 വയസ്സ് മുതൽ 6 വയസ്സിനുള്ളില് ഗർഭത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മുടി വടിച്ചു കളയുന്ന കർമ്മം എന്താണ്? ചൂടാ കർമ്മം. ഗർഭത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മുടി വടിച്ചു കളയുന്നൊരു കർമ്മമാണ് ചൂടാകർമ്മം. 3 മാസം കഴി 3 വർഷത്തിന്റെ 6 വർഷത്തിന്റെ 3 മാസം എന്ന് തോന്നുന്നു. മാറിപ്പോയോ ഭഗവാനെ? 3 മാസാണെന്ന് തോന്നുന്നു. അത് 6 മാസത്തിന്റെ ഇടയ്ക്കോ അതോ 3 വയസ്സിന്റെ 6 വയസ്സിന്റെ ഇടയ്ക്കോ, അതൊരു 1 വയസ്സിന്റെ ഇടയ്ക്ക്, എന്താ അറിയില്ല, ഒരു ഒരു കണക്കുണ്ട് അതിന്. ഫോണേലിടയ്ക്ക് പറയാം. ഏതായാലും അങ്ങനെ ചൂടാകർമ്മം അവിടെ നടക്കും. നമ്മൾ നടത്തുന്നുണ്ടോ? നമ്മളെ കുട്ടിയൊക്കെ മുടി ഇങ്ങനെ തൂങ്ങി കഫക്കെട്ടും പനിയൊക്കെ വന്നിട്ട് ലാസ്റ്റ് ആരെങ്കിലും ചീത്ത അറിയുമ്പോൾ ലാസ്റ്റ് എവിടേക്കോ പഴനിക്കോ ഒക്കെ കൊണ്ടുപോയിട്ട് ആ കുട്ടീൻ്റെ മുടി വലിക്കും. അപ്പം ഈ കഷ്ടപ്പെടുകയാണ് ഈ കുട്ടി. നമ്മുടെ ഈ വിവരമില്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ ബാല്യങ്ങൾ,
നമ്മള് വലിയ ആചാരങ്ങളൊക്കെ നടത്തുന്ന ആളുകളുമാണ്. ആചാരങ്ങളല്ലേ, മുടി മുറിക്കല്ലേ, എന്തോ മുടി ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ വെട്ട. അപ്പൊ ചൂടാകർമ്മം. ഉപനയനം, ഇത്രയും കാര്യങ്ങൾ പറയാൻ അവസാനിക്കും. ഉപനയനം, നാലാം വയസ്സില് ഗായത്രി മന്ത്രം ഉപദേശിക്കുന്ന ചടങ്ങാണ് ഉപനയനം. ഗായത്രി മന്ത്രം പറഞ്ഞു കൊടുക്കുക, പുണൂരുടലല്ല, പുണൂരിടിക്കേണ്ട കുട്ടികളെ, അതല്ല പറയുന്നത്. ഗായത്രി മന്ത്രം ഉപദേശിക്കുക. ഗായത്രി മന്ത്രം എന്താ? അറിവിന്റെ ഭണ്ഡാരം. ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ടോ? നമ്മൾ അറിയുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ? നമ്മൾ ഇത്ര യൂട്യൂബും സൗകര്യങ്ങളും എല്ലാം ഇല്ലേ? അത് കഴിഞ്ഞ് വേദാരംഭം, അതൊന്നും പിന്നെ പറയണ്ട. സ്കൂളിൽ പോണ പ്രായത്തില് വേദാരംഭം, അതൊക്കെ മുറക്കി നടക്കുന്നുണ്ട്. വിവാഹം, വിവാഹ കർമ്മങ്ങള്, പിന്നെ അതിനുശേഷം ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, പിന്നെ സന്യാസം, അന്ത്യേഷ്ടി. പിന്നെ മരിച്ചാലും സുഖമല്ല, മരിച്ചാൽ പിന്നെ എങ്ങനെയാ ഇയാളെ കാണിച്ചു കൂട്ടുക എന്നുള്ളത് അതിനും കണക്കില്ല. അങ്ങനെ മരിച്ചു കഴിഞ്ഞാലും പിന്നെ തുടങ്ങും. ഇങ്ങനെ ഒരു കുട്ടി ജനിച്ച മുതല് മരിച്ച് അവസാനിക്കുന്നത് വരെയും ഒരു സമാധാനമില്ലാതെ പോകുന്ന ഒരു അന്തരീക്ഷത്തില് നമ്മൾ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ, ഷോഡശ സംസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളും പഠിച്ച് അതിലൂടെ കുറച്ചൊക്കെ അതിലൊക്കെ നമുക്ക് ആളുകളോട് അന്വേഷിച്ച് അത്തരത്തിലൂടെ ഒന്ന് പോയി നോക്കൂ, നമ്മളെ സമൂഹത്തില് മാറ്റങ്ങൾ വരും, കുട്ടികളിലും മാറ്റങ്ങൾ വരും, എല്ലാ തരത്തിലും മാറ്റങ്ങൾ വരും. അങ്ങനെയാ ഷോഡശ സംസ്കാരം എന്നുള്ളൊരു വാക്യം അറിയാതെയാണെങ്കിലും നമ്മൾ കയറിപ്പോയി. അതുപോലെ പഞ്ചയജ്ഞങ്ങള്, പഞ്ചാംഗ യജ്ഞങ്ങള്, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നിർത്താം. കാര്യം 8:17 എനിക്ക് ടൈം വന്ന്, 7:17 തുടങ്ങി 8:17, 8:05 ഒരു 12 മിനിറ്റ് കൂടി ഉണ്ട്, ശരിയല്ലേ? ആ 12 മിനിറ്റ് കൂടെ പറയാം. നമ്മുടെ വിടുത കാര്യമേ പറയാനുള്ളൂ, നമുക്ക് വീട്ടിലത്തെ കാര്യം പറയാനുള്ളൂ, ക്ഷേത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. ക്ഷേത്രാചാരം നമുക്കറിയാലോ, ഇന്ന് ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. കാര്യം മനസ്സ് തുറന്നൊന്ന് പറയാൻ നമ്മുടെ മുന്നിൽ ആളില്ല, വാട്സപ്പും മൊബൈലും അല്ലാതെ. അപ്പോ ഇന്ന് മനുഷ്യന് എന്തൊരു കാര്യം ആണെങ്കിലും മനസ്സുള്ളു തുറന്ന് പറയാൻ ഇന്ന് ഈശ്വരൻ മാത്രമുള്ളൂ എന്നുള്ളൊരവസ്ഥയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനുള്ളൊരു കേന്ദ്രങ്ങൾ ഇന്ന് ക്ഷേത്രങ്ങളുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ സന്നിധാനത്തൊന്ന് പോയാണ്ട് ഒന്ന് കുളിച്ചു തൊഴുത് അവിടുത്തെ അന്തരീക്ഷത്തില്, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ മുറക്കി അറിഞ്ഞുകൊണ്ട് ചെയ്ത് ആ ഭഗവാന്റെ മുന്നില് തന്റെ സങ്കടങ്ങളും ആവലാദികളും സന്തോഷങ്ങളും തുറഞ്ഞു പറയുമ്പോൾ തന്നെ ആ ജീവിതം കൊറേ പ്രശ്നങ്ങൾ തീർന്നു. കാര്യം ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ആളില്ല, കേൾക്കാൻ ആളില്ല. കാര്യം വൈകുന്നേരം വന്നു കഴിഞ്ഞാല് ഭർത്താവിന് വാട്സപ്പിൽ തോണ്ടലാണ്, ഭാര്യയ്ക്കും വാട്സപ്പിൽ തോണ്ടലാണ്, കുട്ടിയാകും വാട്സപ്പിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം പങ്കുവെക്കലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം നമ്മൾ തന്നെ കാണണം. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ പറയുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നോക്കണം. നമുക്കിന്ന് ലോകത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സാധനമുണ്ട്, ആ സാധനം ഞാൻ പറയാൻ പോവാണ്. ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പേര്. എല്ലാരും ദൈവത്തിന്റെ പേരെന്താ വിളിക്കുക? കരുണാമയൻ, കരുണാമയനെ കാവൽ വിളക്ക് അല്ലേ, കരുണാമയൻ, കാരുണ്യവാൻ, കരുണാനിധി അല്ലേ, ദൈവത്തിന്റെ പേരാണ് കരുണാമയൻ. വിളിക്കുന്ന അല്ലെ, അവര് വിളിക്കും കരുണാമയൻ, ഒരു കൂട്ടർ വിളിക്കും കാരുണ്യവാൻ, ഇവിടെ ഇരിക്കുന്നവര് വിളിക്കും കരുണാനിധി. അപ്പൊ ദൈവത്തിന്റെ പേരെന്താ, എന്താ ദൈവത്തിന്റെ പേര്? ദൈവം ഒന്നേ ഉള്ളൂ, മയൻ, നിധി, ഇപ്പൊ മാറ്റണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതും കൂടെ പറഞ്ഞു നിർത്താം, കരുണാമയൻ, കരുണ എന്നുള്ളൊരു സാധനം ഈ ലോകത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കരുണ, ഈ ദയ, ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പരസ്പരം വീട്ടിൽ നിന്ന് കരുണയുണ്ടോ, ദയയുണ്ടോ? ദയയില്ലാതെയല്ലേ പെരുമാറുന്നത്? ഒരു ദയയില്ലാതെയാണ് വീട്ടിൽ പെരുമാറുന്നതെന്ന്. ഭയങ്കര ദേഷ്യം, ആക്രോശം, ഇന്നെല്ലാരും ജോലിക്ക് പോണ ആളാണ്, ആക്രോശം, ആരും വിട്ടു കൊടുക്കില്ല, ഒരു ദയയില്ല. അതിരാണ്ട് കടന്നാലോ, പുറത്തേക്കാണ്ട് ഇറങ്ങിയാലോ, കരുണാനിധി, മഹാമയം,
എല്ലാവർക്കും പ്രിയങ്കരൻ. വീട്ടിലൊന്നിനു പറ്റില്ല, വീട്ടില് മഹാമോശക്കാരൻ, പുറത്തിറങ്ങിയാൽ കരുണാമയം. അപ്പൊ ഇതെങ്ങനെ നഷ്ടപ്പെട്ടു പോയി ഈ ഒരു കരുണ എന്നുള്ളൊരു വാക്ക്? കരുണ എന്നുള്ളൊരു വാക്ക് നമുക്ക് എപ്പോഴും ആലോചിക്കണം. മക്കളോടായാലും ഭാര്യയോടായാലും ഭർത്താവിനോടായാലും അമ്മയോടായാലും അമ്മായിമേനോടായാലും അല്ലെങ്കിൽ മരുമക്കളോടായാലും കരുണ എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അത് തിരിച്ചുമില്ല അങ്ങോട്ടുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തിരി ദയ നമ്മളോട് ആരെങ്കിലും കാണിക്കാറുണ്ടോ? അതുകൊണ്ട് നമ്മളും തിരിച്ച് കാണിക്കാറുണ്ടോ ഈ ദയ? നിങ്ങൾ ആലോചിക്കണത് ഇരുന്ന് ആലോചിച്ച് നോക്കൂ, കിട്ടും, പിടി കിട്ടും. ഒരിത്തിരി ദയ, ഒരിത്തിരി ദയക്ക് വേണ്ടി നമ്മളെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. കൊടുത്തു നോക്കൂ, നമുക്ക് കിട്ടാത്ത സുഖമല്ല. പരമാനന്ദമായിരിക്കും നമ്മളെ കുടുംബം, പരമാനന്ദത്തിലായിരിക്കും. അതെങ്ങനെ അനുഭവിച്ചാലും വേണ്ടില്ല, നമ്മുടെ കാര്യം നടക്കണം. ഒരു ദയ, അടുത്തുകൂടെ പോണ ഒരു കോഴി പോലും ദയ അർഹിക്കുന്നില്ല എന്നുള്ള ഒരു ദയയില്ല, ആരോടും ദയയില്ല. കൃഷ്ണൻ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ കരുണ, ആ ദയ നഷ്ടപ്പെട്ടതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പൊ ആ കരുണ എന്നുള്ള, ആ കരുണ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ നാമമാണ്. ആര് വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും ഈശ്വരന്റെ നാമമാണ് കരുണ. ആ ദയാനിധി, ആ കരുണ ഇല്ലാത്തവൻ എന്തിന് ദേവൻ ദൈവത്തിനെ വിളിക്കണു? വിളിക്കാൻ അർഹരാണോ? ഇത്തിരിയെങ്കിലും ദയ അവൻ അതിൻ്റെ ഉള്ളിൽ വേണ്ടേ? ഈ ദയ നമ്മളെ വീട്ടിലുണ്ടോ നമ്മൾ ആലോചിക്കണം. ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കണം, നമ്മുടെ വീട്ടിൽ ദയുണ്ടോ, കരുണയുണ്ടോ? ഇല്ല, 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 എവിടെയില്ല. ഇത് ലേശുണ്ടായി നോക്കൂ, എല്ലാവരും തമ്മിൽ വളരെ സ്നേഹമായിരിക്കും, എല്ലാവരും തമ്മിൽ പരസ്പരം സഹകരണമായിരിക്കും, എല്ലാവരും പരസ്പരം ബന്ധങ്ങളായിരിക്കും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മളിലില്ലാത്ത കരുണ, അത് നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അഹങ്കാരവും അസൂയയും. രണ്ടും ആരും തുടങ്ങുന്നതാണ്, ഒന്ന് അഹങ്കാരം, ഒന്ന് അസൂയ. ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം, നമ്മുടെ ഉള്ളിലുണ്ടോ? ഒരാൾക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുന്നത് ചിന്തിച്ചു നോക്കണം. അസൂയ ഉണ്ടാവുന്നുണ്ടോ, നാമ്പെടുക്കുന്നുണ്ടോ ചിന്തിക്കണം. ആ അസൂയ എന്നൊരു സാരം ഉണ്ടാവുന്നതോടുകൂടി സമൂഹത്തിന് നശിക്കും, ആ വ്യക്തിയെ കൊണ്ട് സമൂഹം നശിക്കുകയാണ്. ഒരസൂയയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾക്കറിയോ? വാശി, വൈരാഗ്യം, പല പല കാര്യങ്ങളും. രണ്ടാമത് ഉണ്ടാവുന്ന എന്താണ്? അഹങ്കാരം. അത് സ്വയം ഉണ്ടാവുന്നതാണ്, നമ്മൾ നേടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന അഹങ്കാരം, മറ്റുള്ളവർ നേടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അസൂയ. അപ്പൊ നമ്മളും മറ്റുള്ളവനും ഈ അഹങ്കാരവും അസൂയയും നമ്മൾ തിരിച്ചറിയണം. ഈ കരുണ നമ്മളിൽ ഉണ്ടാവണം. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളൂ. 6 മിനിറ്റും കൂടെ ബാക്കിയില്ല, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാര്യം ഒരുപാട് ആളുകൾ മറ്റു പരിപാടിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് നടന്നപ്പോൾ കുറെ ആൾക്കാർ അതിലെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അതിലെ നടക്കുന്നത്? അല്ല, ഇന്ന് പ്രഭാഷണമാണ് അവിടെ, അപ്പൊ ഫസ്റ്റ് പ്രഭാഷണമാണ്. അപ്പൊ നിങ്ങൾ എന്താ അതിലെ നടക്കുന്നത്? അത് പ്രഭാഷണമാണ്, അത് അവിടെ നടന്നോളൂ. അത് മനസ്സിലായി അവസ്ഥ. അത് പ്രഭാഷണ, അവരെന്തേലും പറഞ്ഞു വെക്കോളും. അപ്പൊ പ്രഭാഷണത്തിനോട് നമുക്ക് ചില മുൻ വിധികളായിരിക്കാം, പക്ഷെ എന്താണ് പുതിയത് വരുന്നത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും ഈ ഒരു നല്ലൊരു അന്തരീക്ഷത്തില്, ഈ ഒരു ഇത്രയൊരു ചെറിയൊരു പ്രായത്തില് ഒരുപാട് മുതിർന്ന ആളുകള് മുന്നിലിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നില് ചില കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരങ്ങൾ കിട്ടി. ഇതൊന്നുമല്ല വിഷയങ്ങൾ, ഇതൊന്നുമല്ല ഓരോ വിഷയങ്ങൾ 2-3 മണിക്കൂറും പറയാനുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിലും നിങ്ങൾ അവസരം തരികയാണെങ്കിൽ പല ആളുകളെയും, നമ്മളെ പോലുള്ള ആളുകളൊക്കെ സഹകരിക്കാം. ഓരോ വിഷയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം, മുന്നോട്ട് പോവാം, ഗ്രന്ഥങ്ങളെ കുറിച്ച് എല്ലാതും ചെയ്യാം. എന്തായാലും ഈ ഒരു അവസരം തന്നിട്ടുള്ള ഇവിടെയുള്ള സംഘാടകർക്കും ഇതിന്റെ കോർഡിനേറ്റർമാർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാനും ഇത് അവസാനം വരെ ഇവിടെ പറഞ്ഞിരുന്ന് നിങ്ങളെ ഭാഗത്ത് എന്തായാലും അനക്കങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങളൊക്കെ എന്നോട് സഹകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു നന്ദി കൂടെ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരവസരത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചർച്ചകൾ ചെയ്യപ്പെടണം. അതിന് ഈ ക്ഷേത്രാന്തരീക്ഷം നമുക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നിർത്തുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീസ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം സഹനാവവതു സഹനൌ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാംവതീതമസ്തു മാ വിദിഷാവഹൈ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.